നമസ്കാരം. റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. 2015 ബജറ്റ് അവതരണ സമയത്ത് നിയമസഭയിൽ നടന്ന കയ്യാങ്കളിയിൽ അന്നത്തെ പ്രതിപക്ഷ നിയമസഭാ സാമാജികർക്കെതിരായ കേസ് പിൻവലിക്കണമെന്ന ഹർജി കോടതി തള്ളി. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയാണ് തള്ളിയത്. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. അടുത്ത മാസം 15 പ്രതികൾ കോടതിയിൽ നേരിട്ട് ഹാജരാകണം. പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ പ്രതികൾ നടത്തിയതിനാൽ കേസ് പിൻവലിക്കാനാവില്ലെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. പൊതുമുതൽ നശീകരണം അടക്കം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരുന്ന കേസാണ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹർജി നൽകിയത്. ഹർജി പിൻവലിക്കരുതെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകരും കോട്ടയം സ്വദേശികളുമായ MT തോമസ്, പീറ്റർ മൈലിപ്പറമ്പിൽ എന്നിവർ ഹർജി നൽകിയിരുന്നു. നിയമസഭയിൽ നടന്ന കയ്യാങ്കളി പരസ്യമായി TV ചാനലുകളിലൂടെ നാട്ടുകാർ കണ്ടിട്ടുള്ളതാണ്. ഇത്തരം നിയമവിരുദ്ധ പ്രവൃത്തികൾ ചെയ്ത പ്രതികൾക്കെതിരെ യാതൊരു നിയമ നടപടിയും ഉണ്ടായില്ലെങ്കിൽ അത് നിയമവ്യവസ്ഥയോടുള്ള പൊതുസമൂഹത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്ന് ഹർജിക്കാർ വാദിച്ചു. പൂട്ടിക്കിടന്ന ബാറുകൾ തുറക്കാൻ മുൻ ധനമന്ത്രി KM മാണി 1 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാരോപിച്ചാണ് ബജറ്റ് അവതരണത്തിന് ശ്രമിച്ച മാണിയെ തടയാൻ ഇടതുപക്ഷം സഭയ്ക്ക് അകത്തും പുറത്തും പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. ഇതിനിടയിലാണ് പ്രതിപക്ഷ MLA മാർ സ്പീക്കറുടെ ഡയസിൽ അതിക്രമിച്ചു കടന്ന് കമ്പ്യൂട്ടറുകളും കസേരകളും തല്ലിത്തകർത്തത്. വ്യവസായ മന്ത്രി EP ജയരാജൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ എന്നിവരടക്കം 6 പേരാണ് കേസിലെ പ്രതികൾ. K. അജിത്, K. കുഞ്ഞമ്മദ് മാസ്റ്റർ, CK സദാശിവൻ, V. ശിവൻകുട്ടി എന്നിവരും കേസിലെ പ്രതികളാണ്. V. ശിവൻകുട്ടി മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് പിൻവലിക്കാൻ സർക്കാർ കോടതിയെ സമീപിച്ചത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ തടസ്സ ഹർജി നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സ്വർണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയെയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളങ്ങൾ തെളിയണമെങ്കിൽ അന്വേഷണ ഏജൻസി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മന്ത്രി KT ജലീൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള UDF സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഓഫീസ് പരിശോധിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ആ സാഹചര്യത്തിലേക്കാണ് അന്വേഷണം നീളുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ യാതൊരു മാർഗവും ഇല്ലാതായതോടെ ജാതിയും മതവും പറയേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നു. ദിവസവും നടത്തുന്ന പത്രസമ്മേളനങ്ങൾ കള്ളം പറയാൻ വേണ്ടിയാണ്. മതേതര രാഷ്ട്രത്തിൽ വർഗീയത പറയാമോ എന്നും വർഗീയത ഇളക്കിവിടാമോ എന്നും അദ്ദേഹം ചോദിച്ചു. സ്വർണക്കടത്തിൽ ജലീലിന് പങ്ക് ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ സ്വർണം കൊണ്ടുവന്നിരിക്കാമെന്നും കള്ളക്കടത്ത് നടന്നിരിക്കാമെന്നുമാണ് ജലീൽ പറയുന്നത്. മന്ത്രി KT ജലീലിനെ രക്ഷിക്കാൻ വർഗീയത ഇളക്കിവിടുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. പാലാരിവട്ടം പാലം പൊളിച്ചു പണിയാൻ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതി അനുമതി നൽകി. ഭാരപരിശോധന നടത്തിയ ശേഷമേ പൊളിക്കാവൂ എന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. RF നരിമാൻ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് വിധി. ഭാരപരിശോധന വേണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ എതിർത്തു. പാലം അഴിമതി അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും ഭാരപരിശോധന വേണമെന്ന നിലപാട് കരാറുകാരനെ സഹായിക്കാനാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. പാലാരിവട്ടം പാലം ഉടൻ പൊളിച്ചു പണിയണമെന്നും പാലം പൊളിക്കുന്നതിനുള്ള വിലക്ക് നീക്കണമെന്നും ആവശ്യപ്പെട്ട് സർക്കാർ സുപ്രീംകോടതിയിൽ കത്ത് നൽകിയിരുന്നു. പാലാരിവട്ടം പാലം കഴിഞ്ഞ 1 വർഷമായി അടഞ്ഞുകിടക്കുന്നത് മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കണക്കിലെടുത്ത് കേസിൽ അതിവേഗം തീർപ്പുണ്ടാക്കണമെന്നാണ് സുപ്രീംകോടതിക്ക് നൽകിയ കത്തിൽ സർക്കാർ ആവശ്യപ്പെടുന്നത്. അതേസമയം പാലത്തിന്മേൽ ഭാരപരിശോധന നടത്തണമെന്നായിരുന്നു നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടത്. ഭാരപരിശോധന നടത്തിയ ശേഷമേ പൊളിച്ചുനീക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാവൂ എന്നും ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിരുന്നു. ഈ വിധിയെ എതിർത്താണ് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കാർഷിക ബില്ലിൽ പ്രതിഷേധിച്ച് സംസാരിച്ച ഇടതുപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് SFI മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പിലാത്തറയിൽ നടന്ന പ്രകടനത്തിൽ SFI കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PJിതിൻ, ഏരിയ സെക്രട്ടറി അനുവിന്ദ്, ഏരിയ പ്രസിഡന്റ് അർജുൻ, വിഷ്ണുകൃഷ്ണൻ, അമലേഷ്, അമൽ ബാബു, അനന്തു, അനുരാഗ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മന്ത്രി KT ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് KSU പ്രവർത്തകർ തൃശൂർ IG ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ഉച്ചയോടെയാണ് പ്രവർത്തകർ പ്രകടനവുമായി IG ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. ഓഫീസിന് ദൂരെ മാറി നിന്ന് പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രകടനം തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർക്കുകയും പോലീസിന് നേരെ കയർക്കുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്തു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ പോലീസിനെതിരെ കയ്യേറ്റത്തിന് മുതിർന്നതോടെയാണ് പോലീസ് ലാത്തിചാർജ് നടത്തിയത്. ജലപീരങ്കി പ്രയോഗത്തിലും ലാത്തിചാർജിലും പ്രവർത്തകർക്ക് പരിക്കേറ്റു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.
ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 3,12,27,480 ഉയർന്നു. 9,60,30 പേരാണ് രോഗബാധ മൂലം മരണമടഞ്ഞത്. 2,28,21,301 പേർ രോഗമുക്തി നേടി. അമേരിക്ക, ഇന്ത്യ, ബ്രസീൽ എന്നീ രാജ്യങ്ങളിലാണ് രോഗബാധിതരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ളത്. അമേരിക്കയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 70,00,000 കടന്നു. ഇതുവരെ 7,47,068 പേർക്കാണ് യു എസിൽ രോഗം സ്ഥിരീകരിച്ചത്. മരണസംഖ്യ 7,41,018 ഉയർന്നു. 42,50,140 പേർ സുഖം പ്രാപിച്ചു. രോഗബാധിതരുടെ എണ്ണത്തിൽ ബ്രസീലാണ് ഇപ്പോഴും മൂന്നാം സ്ഥാനത്ത്. രാജ്യത്ത് 45,44,629 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. മരണസംഖ്യ 13,68,095. 38,51,227 പേർ സുഖം പ്രാപിച്ചു. ഇന്ത്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 54,00,000 കടന്നു. 24 മണിക്കൂറിനിടെ 92,605 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതായാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക്. 54,619 പേർക്കാണ് ഇതുവരെ രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലെ മാത്രം 1,133 കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചു. ഇതോടെ ഔദ്യോഗിക കണക്കുകളനുസരിച്ച് രാജ്യത്ത് ആകെ കോവിഡ് മരണം 86,752. നിലവിൽ 1,010,824 പേരാണ് രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളത്. ഇതുവരെ 43,03,043 പേർ രോഗമുക്തി നേടി. 79.68% നിലവിൽ രോഗമുക്തി നിരക്ക്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ബോളിവുഡിലെ ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നടി ദീപിക പദുക്കോണിനെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ചോദ്യം ചെയ്യും. അടുത്ത ആഴ്ചയാണ് ചോദ്യം ചെയ്യൽ നടക്കുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. September 9 അറസ്റ്റിലായ റിയ ചക്രവർത്തി ശ്രദ്ധ കപൂറിന്റെ പേരുകൾ വെളിപ്പെടുത്തിയതായാണ് വിവരം. ഇവർ പൂനെയിലെ ഐലൻഡിൽ സുശാന്ത് മൂത്ത് നിരവധി തവണ സന്ദർശിച്ചുവെന്നാണ് വിവരം. മയക്കുമരുന്ന് ഉപയോഗിച്ചവർ DK എന്നീ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഡി എന്നത് ദീപികയും കെ എന്നത് കരീഷ്മയുമാണെന്നാണ് NCB സംശയിക്കുന്നത്. റിയയെ NCB അറസ്റ്റ് ചെയ്യുന്നത് 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ്. ലഹരി സുശാന്തിനെ എത്തിച്ചിരുന്നതായി വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ്. സാറ, ശ്രദ്ധ, രാഹുൽ, പ്രീത് സിംഗ്, സിമോൺ കമ്പേട്ട എന്നിവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് കേസിൽ അറസ്റ്റിലായ റിയ ചക്രവർത്തി പറഞ്ഞതായി NCB വ്യക്തമാക്കി. സുശാന്ത് സിംഗിനൊപ്പം റിയ നിരവധി പാർട്ടികളിൽ പങ്കെടുത്തതായി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറിയിച്ചിരുന്നു. സാറ അലിഖാനും ശ്രദ്ധ കപൂറും ഈ പാർട്ടികളിൽ പങ്കെടുത്തെന്ന് NCBക്ക് വിവരം ലഭിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിലെ ജലനിരപ്പ് സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം. ചെറുഡാമുകളിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നുണ്ട്. അതേസമയം തൃശൂർ ജില്ലയിലെ പീച്ചി ചിമ്മിണി ഡാമുകളുടെ മുഴുവൻ സ്പിൽവേ ഷട്ടറുകളും തുറന്നു. മഴ ശക്തി പ്രാപിച്ചതോടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2,383 അടിയിലെത്തിയിട്ടുണ്ട്. 4 അടി വെള്ളമുയർന്ന് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 128 അടിയിലുമെത്തി. പെരിയാറിന്റെ തീരത്തുള്ളവർ ആശങ്കയിലാണ്. എന്നാൽ ഇപ്പോൾ പേടി വേണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ചെറുഡാമുകളായ ലോവർ പെരിയാർ, കല്ലാർകുട്ടി, മലങ്കര, കുണ്ടള എന്നിവിടങ്ങളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകി ക്രമീകരിക്കുന്നുണ്ട്. തീരത്തുള്ളവരെല്ലാം സുരക്ഷിതരാണ്. പെട്ടിമുടി ദുരന്തത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ മലയോര മേഖലകളിൽ അതീവ ജാഗ്രത എടുക്കുന്നതായും ജില്ലാ കളക്ടർ അറിയിച്ചു. അതേസമയം വൃഷ്ടിപ്രദേശങ്ങളിൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിക്കുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ പീച്ചി ചിമ്മിനി ഡാമുകളുടെ മുഴുവൻ സ്പിൽവേ ഷട്ടറുകളും തുറന്നു. ഡാമുകളുടെ 4 സ്പിൽവേ ഷട്ടറുകളും 5 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. ഡാമുകൾ തുറന്നതിനെ തുടർന്ന് മണലിപ്പുഴ, കുറുമാലിപ്പുഴ, കരുവണ്ണൂർ പുഴ എന്നീ നദികളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് പീച്ചിയിലെ ജലനിരപ്പ് 78.58 മീറ്ററും ചിമ്മിനിയിലെ ജലനിരപ്പ് 75.17 മീറ്ററുമാണ് ഉയർത്തിയത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കൊല്ലം കൊട്ടിയത്ത് പ്രതിശ്രുതവരൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് റംസി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സീരിയൽ നടി ലക്ഷ്മി പ്രമോദിനെ രക്ഷിക്കാൻ ഉന്നതതല ശ്രമം നടക്കുന്നുവെന്ന് ആക്ഷൻ കൗൺസിൽ. റംസി മരിച്ച് ആഴ്ചകൾ പിന്നിട്ടിട്ടും കേസന്വേഷണം കാര്യക്ഷമമല്ലെന്നാണ് ആക്ഷേപമുയർന്നിരിക്കുന്നത്. ഇതിനിടെ മുൻകൂർ ജാമ്യത്തിനായി ലക്ഷ്മി പ്രമോദ് നീക്കം തുടങ്ങിയിട്ടുണ്ട്. വഞ്ചനാക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഉടൻ സീരിയൽ താരത്തെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ജസ്റ്റിസ് ഫോർ റംസി എന്ന ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം.
പെൺകുട്ടിയെ ഗർഭചിത്രം ഉൾപ്പെടെ നടത്തുന്നതിൽ ലക്ഷ്മി പ്രമോദ് ഗൂഢാലോചന നടത്തിയെന്ന് റംസിയുടെ വീട്ടുകാരും നേരത്തെ പരാതിപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്മി പ്രമോദിനെയും വരൻ ഹാരിസ് മുഹമ്മദിന്റെ അമ്മയെയും കൊട്ടിയം പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. അതേസമയം ഹാരിസ് മുഹമ്മദിന്റെയും ലക്ഷ്മി പ്രമോദിന്റെയും വീടുകളിൽ പരിശോധന നടത്താൻ അന്വേഷണ സംഘം നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. സൈബർ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഫോൺ രേഖകൾ പരിശോധിക്കുന്നുമുണ്ട്. ഗർഭചിത്രത്തിനായി ഹാരിസ് മുഹമ്മദ് ആശുപത്രിയിൽ സമർപ്പിച്ച വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് നൽകിയവരെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന രാജ്യത്തെ കോളേജുകൾ വീണ്ടും തുറക്കുന്നു. പുതിയ അക്കാദമിക് കലണ്ടറിന് UGC വിദഗ്ധ സമിതി അംഗീകാരം നൽകി. ഇതനുസരിച്ച് ഡിഗ്രി PG ക്ലാസുകൾ നവംബർ 1 മുതൽ ആരംഭിക്കണമെന്നാണ് നിർദ്ദേശം. UGC മാർഗനിർദ്ദേശം അനുസരിച്ച് ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കായി 2020-21 അക്കാദമിക് സെഷൻ നവംബർ 1 മുതൽ ആരംഭിക്കാം. യോഗ്യതാ പരീക്ഷയിൽ ഫലം പ്രഖ്യാപിക്കുന്നതിൽ കാലതാമസമുണ്ടെങ്കിൽ നവംബർ 18 സർവകലാശാലകൾ അക്കാദമിക് സെഷൻ ആസൂത്രണം ചെയ്ത് ആരംഭിക്കണം. എന്നാൽ ക്ലാസുകൾ ഓൺലൈനായോ ഓഫ്ലൈനായോ നടത്തണമെന്നത് സംബന്ധിച്ച് നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നില്ല. വിദ്യാർത്ഥികളുടെ മെറിറ്റ് അല്ലെങ്കിൽ എൻട്രൻസ് അധിഷ്ഠിത പ്രവേശനം ഒക്ടോബർ അവസാനത്തോടെ പൂർത്തിയാക്കുകയും അവശേഷിക്കുന്ന സീറ്റുകളിലെ അഡ്മിഷൻ നവംബർ 30 പൂർത്തിയാക്കുകയും വേണം. പ്രവേശന പ്രക്രിയ എത്രയും വേഗം പൂർത്തിയാക്കുന്ന സ്ഥാപനങ്ങൾക്ക് നവംബർ 18 കാത്തിരിക്കാതെ അധ്യയന വർഷം നേരത്തെ ആരംഭിക്കാൻ കഴിയുമെന്ന് UGC വൈസ് പ്രസിഡന്റ് ഭൂഷൺ പട്വർദ്ധൻ പറഞ്ഞു. പ്രവേശനം റദ്ദാക്കുകയോ താമസം മാറുകയോ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ മുഴുവൻ ഫീസും നവംബർ 30 തിരികെ നൽകുമെന്ന് UGC അറിയിച്ചു. അതിനുശേഷം ഡിസംബർ 31 പ്രവേശനം റദ്ദാക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുമ്പോൾ 1000 രൂപയിൽ കൂടാത്ത പണം പ്രോസസിംഗ് ഫീസായി ഈടാക്കും. വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടികൾ ഒക്ടോബർ 31 പൂർത്തിയാക്കണം. കോവിഡ് മൂലം ക്ലാസുകൾ വൈകിയതിനാൽ ആഴ്ചയിൽ 6 ദിവസം കോളേജുകൾ പ്രവർത്തിക്കണം. ഇതനുസരിച്ച് ശനിയാഴ്ചയും പഠനം ഉണ്ടാകണമെന്നാണ് UGC നിർദ്ദേശിക്കുന്നത്. അവധി മാർച്ച് 1 മുതൽ 7 വരെയാണ്. പരീക്ഷകൾ മാർച്ച് 8 മുതൽ 26 വരെ നടത്താനും അക്കാദമിക് കലണ്ടറിൽ നിർദ്ദേശിക്കുന്നു. സെമസ്റ്റർ ബ്രേക്ക് മാർച്ച് 27 മുതൽ ഏപ്രിൽ 4 വരെയായിരിക്കും. വിദ്യാർത്ഥികൾക്ക് സമയബന്ധിതമായി അവധിക്കാലം കുറയ്ക്കാനും സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. രാജ്യത്തുണ്ടാകുന്ന കർഷക ആത്മഹത്യ കണക്കുകൾ കയ്യിലില്ലെന്ന് കേന്ദ്രം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കർഷക ആത്മഹത്യ സംബന്ധിച്ച് വിവരങ്ങൾ തേടിയപ്പോൾ മിക്ക സംസ്ഥാനങ്ങളും ഇല്ല എന്ന വിവരമാണ് നൽകിയത്. 2019 കണക്കുകൾ അനുസരിച്ച് ദേശീയ തലത്തിൽ 10,281 പേരാണ് ആത്മഹത്യ ചെയ്തത്. 2018 ഇത് 10,375. കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും കർഷക ആത്മഹത്യ സംബന്ധിച്ച കണക്കുകൾ കൈമാറിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച ലോക്ഡൌണിനിടയിൽ നാട്ടിലേക്ക് മടങ്ങവേ മരിച്ച ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ സംബന്ധിച്ച് ഡാറ്റകൾ ഇല്ലെന്നാണ് സർക്കാർ അറിയിച്ചത്. ഇത് സംബന്ധിച്ച് നാഷണൽ ഡേറ്റ പ്രസിദ്ധീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്തെ പൊതുഗതാഗത മേഖല കോവിഡ് വ്യാപനത്തിൽ നിന്ന് കരകയറാനാകാതെ പ്രതിസന്ധിയിലാണെന്ന് റിപ്പോർട്ട്. പ്രതിദിനം 6 കോടി രൂപ കളക്ഷൻ ലഭിച്ചിരുന്നിടത്ത് ഇപ്പോൾ കിട്ടുന്നത് 1 കോടി മാത്രമാണ്. ഇപ്പോൾ നിരത്തിലുള്ളത് ആകെയുള്ള 4,500 മുതൽ 5,000 ബസ്സുകളിൽ 1,600 മുതൽ 1,700 ബസ്സുകളാണ്. സ്വകാര്യ ബസ് വ്യവസായവും KSRTC അടുത്ത കാലത്തൊന്നും പ്രതിസന്ധി മറികടക്കുമെന്ന് പ്രതീക്ഷിക്കാനാകാത്ത വിധം രൂക്ഷമാവുകയാണ് കാര്യങ്ങൾ. സ്വകാര്യ ബസ് മേഖലയും വ്യത്യസ്തമല്ല. നിരക്കുവർധന നടപ്പാക്കിയ ശേഷവും 20% ബസ്സുകൾ മാത്രമാണ് ഓടുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച നികുതി ഇളവ് തീരുന്നതോടെ ഇതിൽ 4% ബസ്സുകളും ജി ഫോം നൽകി ഓട്ടം നിർത്തും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.